إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان رايا ستي وشواسيغلي وشواسيغلي الله سبحانه وتعالى يودي നിയമ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിലുടനീളം തഖ്വയുള്ളവരായി പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിക്കുന്നവരായി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ് നാം ഉള്ളത്. നീണ്ടുനിന്ന ഒരു മാസക്കാലം തഖ്വയുണ്ടാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമാണ് നാം അനുഷ്ഠിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിച്ച് സ്വർഗം നൽകി അല്ലാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച രീതിയിൽ ആരാധനകൾ അനുഷ്ഠിക്കുവാനും ആഘോഷങ്ങൾ നടത്തുവാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ തൗഫീഖ് ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. പല ആളുകളും നോമ്പനുഷ്ഠിക്കുന്നു അവർക്ക് തോന്നിയ രീതിയിൽ, പല ആളുകളും പെരുന്നാൾ ആഘോഷിക്കുന്നു സമൂഹത്തിൽ അവർക്ക് തോന്നിയ രീതിയിൽ, അങ്ങനെ നോമ്പും പെരുന്നാളും ആഘോഷിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രമാണങ്ങൾ എന്തു പഠിപ്പിച്ചുവോ ആ രീതിയിൽ ആരാധനകൾ അനുഷ്ഠിക്കുമ്പോഴാണ് അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. ഇന്ന് നമുക്കറിയാം, വിശുദ്ധ റമദാൻ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പെരുന്നാൾ ആഘോഷിച്ചവർ നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലുമുണ്ട്. പെരുന്നാൾ ആഘോഷിക്കാതെ നോമ്പു നോൽക്കാത്തവരും ചിലരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതൊരു ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതിയായിരുന്നു.
പക്ഷേ മതത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത, അതല്ലെങ്കിൽ സ്വന്തമായ ചില താൽപര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം അത്തരം ആളുകൾ ആ രീതിയിൽ മുന്നോട്ടു പോകുന്നത്. സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതും പെരുന്നാൾ ആഘോഷിക്കുന്നതുമെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമ്മാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആളുകളെ കാണിക്കാനോ മറ്റുള്ളവരുമായി കൊണ്ട് മത്സരിക്കാനോ ഞങ്ങളും ഇവിടെയുണ്ട് എന്ന് ആളുകളെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനോ ഒന്നുമാകാൻ പാടില്ല. മാസപ്പിറവിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ച വളരെ സുവ്യക്തമായ, ഒരു സംശയത്തിനും ഇടയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലഘുവായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ പലപ്പോഴും ആളുകൾ അങ്കലാപ്പിലാകുന്നു, പല ചോദ്യങ്ങളും ചോദിക്കുന്നു, പല ശുബഹാത്തുകളും ആളുകളുടെ മനസ്സിലേക്ക് കയറി വരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ വ്യക്തമായ പ്രമാണങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഏതെങ്കിലും ആളുകളുടെ കാലക്കീലകളിലേക്കോ അതല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങളിലേക്കോ ഒരു വിശ്വാസി ഒരിക്കലും വഴുതിപ്പോകേണ്ടതില്ല. ഇസ്ലാമിൽ മാസപ്പിറവിയെ സംബന്ധിച്ച് അതിന്റെ പ്രമാണങ്ങൾ വളരെ വ്യക്തമാണ്. മാസം കണ്ടാലാണ് നോമ്പ് നോൽക്കേണ്ടത്, മാസം കണ്ടാലാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂമൂലി റുഇയത്തിഹി വഅഫ്തറു ലിറുഇയത്തിഹി. നിങ്ങൾ മാസം കണ്ടാൽ, ഹിലാലിനെ ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് തുടങ്ങുക, ഹിലാൽ വീണ്ടും ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. ഇത് ലോകത്ത് ഏതാണ്ട് എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുമുള്ള ഒരു ഹദീസാണ്. പ്രവാചകൻ വീണ്ടും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ലാ തസൂമു ഹത്താ തറൂൽ ഹിലാൽ. നിങ്ങൾ ഹിലാലിനെ കാണുന്നു വരെ നിങ്ങൾ നോമ്പ് നോൽക്കാനേ പാടില്ല, നോമ്പ് തുടങ്ങാൻ പാടില്ല, റമദാൻ ആരംഭിക്കരുത്. വലാ തുഫ്തിറു, നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കരുത്, ഹത്താ തറൂഹു, ആ ഹിലാലിനെ നിങ്ങൾ കാണുന്നതുവരെ. അപ്പൊ വളരെ വ്യക്തമാണ്, മാസപ്പിറവി ഉണ്ടാകണം. ആ മാസപ്പിറവി ഉണ്ടായാൽ മാത്രം പോരാ, അത് ആളുകൾ കാണുകയും വേണമെന്നതാണ് ഇസ്ലാമിന്റെ പ്രമാണം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തെങ്കിലും മേഘങ്ങൾ മൂലമോ അതല്ലെങ്കിൽ പൊടിപടലങ്ങൾ മൂലമോ ആ മാസം നമ്മൾ കാണുന്നതിൽ നിന്ന് നമുക്ക് തടസ്സമുണ്ടായാൽ, മാസം അവിടെയുണ്ട്, ഹിലാൽ അവിടെയുണ്ട്, ആ ഹിലാൽ കാണുന്നതിന് നമുക്ക് വല്ല തടസ്സവും നേരിട, ഫൈൻ ഹും അലൈക്കും, നിങ്ങൾക്ക് മേഘം മൂടുകയോ പൊടിമടലങ്ങൾ മൂടുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾ നേർക്കു നേരെ മാസം കാണാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ, ഫഅക്മിലു ഇദ്ദത സലാസീൻ, നിങ്ങൾ റമദാൻ 30 പൂർത്തിയാക്കണം. അതാണ് നമ്മൾ ഇന്നലെ പൂർത്തിയാക്കിയത്. ഇന്നലെ 10-15 മിനിറ്റ് മാസം മാനത്തുണ്ടായിരുന്നെങ്കിലും പല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല. അതാണ് പ്രവാചകൻ പറഞ്ഞ ഫൈനഹും അലൈക്കും, നിങ്ങൾക്ക് മാസപ്പിറവി ദർശിക്കാൻ കഴിയാതെ വന്നാൽ, ഫഅക്മിലു ഇദ്ദത സലാസീൻ, നിങ്ങൾ അവിടെ ഉണ്ടെന്ന് കണക്കാക്കിയിട്ട് പെരുന്നാളയിക്കല്ല, നേരെ മറിച്ച് നിങ്ങൾ നോമ്പ് 30 പൂർത്തിയാക്കണം. വളരെ വ്യക്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ. ഇനി ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? ലോകത്ത് ഒരു ചന്ദ്രനും ഒരു ഭൂമിയുമാണുള്ളത് എന്ന് സാധാരണക്കാരായ ആളുകൾ എല്ലാവരും നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒരു ചന്ദ്രനും ഒരു നാട്ടിൽ, ഏതെങ്കിലും ഒരു നാട്ടിൽ മാസം കണ്ടാൽ പോരെ, അത് ലോകത്ത് എല്ലായിടത്തേക്കും നമ്മൾ ആ മാസപ്പിറവിയെ പരിഗണിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ലോകത്ത് ഓരോ നാട്ടിലും വേറെ വേറെ മാസം കാണണം എന്നുള്ളതിന് വല്ല പ്രമാണവും ഉണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാം ചന്ദ്രൻ ഒന്നേയുള്ളൂ എന്നുള്ള വാസ്തവമാണ്. പക്ഷെ ഓരോ നാട്ടിലെയും ടൈം സോൺ വ്യത്യാസമുണ്ട്. നമ്മുടെ നാട്ടിലും സൗദി അറേബ്യയും തമ്മിൽ 2.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അത് ചന്ദ്രോദയത്തിലുമുണ്ട്, സൂര്യോദയത്തിലുമുണ്ട്, ചന്ദ്രാസ്തമനത്തിലുമുണ്ട്, സൂര്യാസ്തമനത്തിലുമുണ്ട്. അത് അള്ളാഹു സുബ്ഹാനത്തെ നിശ്ചയിച്ച പ്രകൃതിയുടെ ഭാഗമാണ്. ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ ജുമാ ഉണ്ട്, പക്ഷെ സൗദി അറേബ്യയിൽ ജുമ തുടങ്ങിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയാലോ. നമ്മൾ നോമ്പ് തുറന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൗദി അറേബ്യയിലുള്ള ആളുകൾ നോമ്പ് തുറക്കുന്നത്. അങ്ങനെ തുറക്കാനേ അവർക്ക് പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന ഇസ്ലാമിൽ ചന്ദ്രമാസപ്പിറവി വിഷയത്തിലുമുണ്ട്. ഇത് ഇസ്ലാമിക പ്രമാണങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ മാസം കണ്ടു എന്ന് പരിഗണിക്കാം. ആ മാസത്തെ സൗദി അറേബ്യക്കാരെങ്ങനെയാണ് പരിഗണിക്കുന്നത്? കാരണം അവർക്ക് മഗ്രിബ് ആയിട്ടില്ല,
മഗ്രിബിന് മുമ്പ് മാസം കണ്ടാൽ അത് പരിഗണിക്കപ്പെടില്ലല്ലോ. അപ്പോ സ്വാഭാവികമായിക്കൊണ്ടും ഭൂമിശാസ്ത്രപരമായിക്കുള്ള വ്യത്യാസങ്ങൾ ഈ മാസപ്പിറ വിഷയത്തിലും ഇസ്ലാം പരിഗണിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഖുറൈബ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി ഷാമിലേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞത് ഈ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ പെരുന്നാളിന്റെ ദിവസം നോമ്പനുഷ്ഠിക്കും, നോമ്പിന്റെ ദിവസം പെരുന്നാൾ ആഘോഷിക്കും, ആളുകൾക്കിടയിൽ ശുഭഹത്തുണ്ടാകാൻ പാടില്ല. ഖുറൈബ റളിയല്ലാഹു അൻഹു ഒരു ആവശ്യത്തിന് വേണ്ടി ഷാമിലേക്ക് പോകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പൊ ഷാമിൽ വ്യാഴാഴ്ച രാത്രി മാസം കണ്ടു, ഷാമിൽ നോമ്പ് തുടങ്ങി. അങ്ങനെ ഖുറൈബ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തിരിച്ചു വരുന്നു. മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഖുറൈബ റളിയല്ലാഹു അൻഹുവിനോട് ഷാമിലെ വിവരങ്ങളൊക്കെ ചോദിച്ചു, എന്നാണ് മാസം തുടങ്ങിയത്, എന്നാണ് റമദാൻ തുടങ്ങിയത്. അവർ പറഞ്ഞു, ഞങ്ങൾ വ്യാഴാഴ്ചയാണ് മാസം കണ്ടത്, വെള്ളിയാഴ്ച നോമ്പ് തുടങ്ങി. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളിവിടെ വെള്ളിയാഴ്ചയാണ് മാസം കണ്ടത്, ഞങ്ങൾ ശനിയാഴ്ചയാണ് നോമ്പ് തുടങ്ങിയത്. അപ്പൊ ഖുറൈബ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഷാമിലുള്ള മാസം ഞങ്ങൾ കണ്ട മാസം അനുഷ്ഠിച്ച്, കാരണം ഖുറൈബ റളിയല്ലാഹു അൻഹു നോമ്പ് 30 ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അന്ന് 29 ആയിട്ടുള്ളൂ. ഖുറൈബ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങൾ ഷാമിൽ കണ്ട മാസം അത് പരിഗണിച്ചുകൊണ്ട് നാളെ നമുക്ക് പെരുന്നാൾ ആഘോഷിച്ചുകൂടെ? ഇബ്നു അബ്ബാസ് പറഞ്ഞു, പറ്റില്ല. അങ്ങനെ മദീനയിൽ ഞങ്ങൾ മാസം കണ്ട് അങ്ങനെ 30 പൂർത്തീകരിച്ചിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിൽ പെരുന്നാൾ ആഘോഷിച്ചത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പ്രവർത്തനമാണ്. ഇബ്നു അബ്ബാസ് ആരാണ്? ഈ ഉമ്മത്തിലെ ഹൈബറുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മഹാപണ്ഡിതനെന്ന് ലോകം വാഴ്ത്തിയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത് അദ്ദേഹത്തിന് മാത്രം കൗലല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാകദ അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ ഓരോ നാട്ടിലും അവരുടെ പരിധിയിലുള്ള മാസപ്പിറവികൾക്കനുസരിച്ചുകൊണ്ട് നോമ്പും പെരുന്നാളും ആഘോഷിക്കുക. അതുകൊണ്ടാണ് ലിക്കുല്ലി ബലദിൻ റുഇയത്തഹും എന്ന് സാധാരണയായിക്കൊണ്ട് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ മാസം കണ്ടാൽ അതിനെ ഫോളോ ചെയ്യുകയും, അതേസമയത്ത് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ കണ്ടാൽ അവിടെയുള്ള ആളുകൾ അതെടുക്കുകയും ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൗദി അറേബ്യയെ ഫോളോ ചെയ്യണമെന്ന് പറയുന്ന ചില ആളുകൾ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ സൗദി അറേബ്യയെ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ലോകത്തുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെയും അവർ ഫോളോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അങ്ങനെയാണ് ശരീഅത്ത് നിങ്ങൾ പഠിപ്പിക്കുന്നത്. സൗദി അറേബ്യക്കൾ 2.5 മണിക്കൂർ മുമ്പ് നമ്മുടെ നാട്ടിൽ മാസം കാണുന്നു, പക്ഷെ ആ മാസം സൗദി അറേബ്യ ഒരിക്കലും പരിഗണിക്കുന്നില്ല. ഇവിടെ മുസ്ലിമീങ്ങളുണ്ട്, സലഫികളുണ്ട്, അഹ്ലുസുന്നയിൽപ്പെട്ട ആളുകളുണ്ട്. ആ ആളുകൾ തന്നെ മാസം കണ്ടാലും സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ ആ മാസം പരിഗണിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ നാട്ടിൽ മാസം കാണണം അവർക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ സാധാരണക്കാരായ ആളുകൾ ഈ ഇന്ന് കണക്കുപയോഗിച്ചുകൊണ്ട് അവിടെ ഉണ്ട് എന്ന് കണക്കാക്കിയാൽ പോരെ, കാണണമെന്ന്, കണ്ണുകൊണ്ട് തന്നെ കാണണമെന്ന് ആളുകൾ വാശി പിടിക്കുന്നത് ഈ ശാസ്ത്രം ഇത്ര തോനെ വികസിച്ച കാലഘട്ടത്തിൽ ആവശ്യമുണ്ട് എന്ന് സംശയം ചില ആളുകൾക്കുണ്ടാകാം. അവർ ന്യായമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ ജുമാ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തു, നമ്മളാരും പുറത്തിറങ്ങിയിട്ട് സൂര്യന്റെ ചലനം നോക്കിയത് മധ്യാഹ്നം തെറ്റിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ ആരും നോക്കിയിട്ടില്ലല്ലോ. ആ സമയമാകുമ്പോൾ നമ്മൾ ബാങ്ക് കൊടുത്തു, കലണ്ടറിൽ സമയമുണ്ടാകും, ആ സമയമാകുമ്പോൾ ബാങ്ക് കൊടുത്തു, നമ്മളാരും സൂര്യനെ നോക്കാറില്ല. അതേപോലെ തന്നെ കലണ്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളും ചന്ദ്രന്റെ ചലനങ്ങളൊക്കെ കലണ്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ കലണ്ടർ നോക്കിയിട്ട് നമുക്കത് മാസം ഉറപ്പിച്ചാൽ പോരെ? എല്ലാ മാസവും ഇങ്ങനെ കാണണമെന്ന് വാശി പിടിക്കേണ്ടതുണ്ടോ? നമ്മൾ നമസ്കാരത്തിന് നമുക്ക് കാണാൻ നമ്മൾ സംവിധാനമാക്കാത്ത പോലെ ഇതിനുമാക്കിക്കൂടെ എന്ന ഇത് ന്യായമായിക്കൊണ്ടും ഉണ്ടാകുന്നൊരു സംശയം. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, നമസ്കാരവും നോമ്പും ഒരുപോലെയല്ല. നമസ്കാരത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ ശരീഅത്ത് പഠിപ്പിച്ചത് അഖിമി സ്വലാത്തി ലിദുലൂക്കി ശംസി, സൂര്യൻ മധ്യാഹ്നത്തിന് തെറ്റിക്കഴിഞ്ഞാൽ അഥവാ സൂര്യന്റെ ചലനങ്ങൾ ഉണ്ടായാൽ മതി, അത് നമുക്ക് മനസ്സിലായാൽ മതി, അത് കാണണമെന്ന് ശരീഅത്തിന്റെ പ്രമാണങ്ങളിൽ എവിടെയും നിർബന്ധം പറഞ്ഞിട്ടില്ല. അതേസമയത്ത് മാസമുണ്ടായാൽ പോരാ, മാസം കാണണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീഅത്ത് കൃത്യമായി പഠിക്കും. അതുകൊണ്ടാണ് മേഘം മൂടിയാൽ നിങ്ങളത് കണക്കാക്കിയിട്ട് അവിടെ ഉണ്ടെന്ന് കണക്കാക്കി പെരുന്നാൾ ആഘോഷിച്ചോളൂ എന്ന് പറയാതെ നിങ്ങൾ 30 പൂർത്തീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ കാരണം. അത് കൃത്യമായി തന്നെ രണ്ട് വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എല്ലാ മാസവും ഇപ്പൊ ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂർ ഇൻദല്ലാഹി 12 ശഹറും ഫീ കിതാബില്ലാ,
പന്ത്രണ്ട് മാസങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഭൂമിയും ആകാശവും ലോകവുമൊക്കെ പടച്ച അന്ന് മുതൽക്ക് തന്നെ മാസങ്ങൾ പന്ത്രണ്ടാണ്. ഈ പന്ത്രണ്ട് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ല. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അറബി മാസങ്ങളാണ്. മുഹറം, സഫർ, റബീഉൽ അവൽ ഇങ്ങനെയുള്ള പന്ത്രണ്ട് മാസങ്ങളാണ്. ഈ പന്ത്രണ്ട് മാസങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ആരാധനകളുണ്ട്. റമദാനും അതുപോലെ തന്നെ ദുൽഹജ്ജയുമായി കൊണ്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ആരാധനയുള്ളത്. ഇപ്പോൾ ഒരു പെണ്ണ് തൊലാഖ് ചൊല്ലപ്പെട്ടു, തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെങ്കിൽ അവർ മൂന്ന് മാസം ഇദ്ദേഹിക്കണം, മൂന്ന് മാസം ഇദ്ദേഹിക്കണം. ഏതാണ് ഈ പെണ്ണ് കണക്കാക്കുന്ന മൂന്ന് മാസം ഏതാണ്? ഇസ്ലാമികമായി കൊണ്ടുള്ള ഇസ്ലാമിക കലണ്ടറിലെ മൂന്ന് മാസ പ്രകാരമാണ് അവരെ ഇദ്ദേഹിക്കേണ്ടത്. അപ്പോ പിന്നെ റജബ് മാസത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാസത്തിലോ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെങ്കിൽ അവൾ അവരുടെ ഇദ്ദ കണക്കാക്കേണ്ടത് അതിനുശേഷമുള്ള അറബി മാസങ്ങൾ നോക്കിക്കൊണ്ടാണ്. ഭർത്താവ് മരിച്ച പെണ്ണ് നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹിക്കണം. ഏതാണ് പരിഗണിക്കേണ്ടത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് കലണ്ടറല്ല, നേരെ മറിച്ച് ഇസ്ലാമികമായിട്ടുള്ള അറബി മാസങ്ങളാണ്. അപ്പൊ ഏത് വർഷത്തിലെ ഏത് മാസങ്ങളിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറബി മാസങ്ങളുമായി കൊണ്ട് അവന് ബന്ധമുണ്ടാകും. അതുകൊണ്ട് തന്നെ നോമ്പനും പെരുന്നാളിലും മാത്രം മാസം നോക്കുക എന്ന രീതിയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എല്ലാ മാസവും അവർ ഹിലാൽ അടിസ്ഥാനപ്പെടുത്തിയാണ് കണക്കാക്കുക. ഇപ്പൊ നമുക്കറിയാം ഇസ്ലാമിക ശരീഅത്തിൽ നാല് മാസങ്ങൾ പവിത്രമാണ്. അത് റമദാനല്ല, മുഹറം, ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം, റജബ്. ഈ നാല് മാസങ്ങൾ ഇസ്ലാമിക ശരീഅത്തിൽ പവിത്രമായ മാസങ്ങളാണ്, യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങളാണ്. അപ്പൊ ഈ നാല് മാസങ്ങൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? കണക്ക് നോക്കിയിട്ടാണോ? ഒരിക്കലുമല്ല. കണക്ക് നോക്കി മാസം കണക്കാക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമികമായി കൊണ്ട് ശരീഅത്ത് അംഗീകരിക്കാത്തൊരു ഒരു കാര്യമാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മാസവും നോക്കിയിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതിന് ആളെ പറഞ്ഞേച്ചു. ചില ആളുകളൊക്കെ പരിഹസിക്കാറുണ്ട്, ഈ ശാസ്ത്രം ഇത്ര പുരോഗമിച്ച കാലത്ത് ഇങ്ങനെ മാസം നോക്കാൻ ആളെ വെക്കുകയാണ്. അതൊക്കെ ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് ആറാം നൂറ്റാണ്ടിലും ഏഴാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും അൻപതാം നൂറ്റാണ്ടിലും നൂറാം നൂറ്റാണ്ടിലും ഉള്ള മതമാണ് ഇസ്ലാം. ഇനി ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ശാസ്ത്രം എത്ര അധോഗതിയിലേക്ക് പോയി മനുഷ്യൻ പുരാതന കാലങ്ങളിലേക്ക് മടങ്ങിപ്പോയാലും ഇസ്ലാമിന്റെ ആരാധനയിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്ര പുരോഗതിക്കനുസരിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ആരാധനാ രീതികളിൽ മാറ്റം വരുത്തുന്ന രീതി ഇസ്ലാമിലില്ല. അത് അള്ളാഹു റസൂലും പഠിപ്പിച്ച രീതിയിൽ തന്നെ ആകണം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നല്ല ശാസ്ത്രം അറിയുന്ന അല്ലെങ്കിൽ നല്ല ഗോളശാസ്ത്രം പഠിച്ച ആ രീതിയിലുള്ള കണക്ക് നോക്കാൻ അറിയുന്ന നല്ല ആളുകളുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ആ കണക്ക് നോക്കാതെ പ്രവാചകൻ കാഴ്ച അവലംബിച്ചു. എന്തുകൊണ്ട്? അത് ഈ ഉമ്മത്തിന് കാലാകാലമുള്ള ശരീഅത്തിന് നിയമമാകാൻ വേണ്ടി. ഇബ്നു മഹാനായ ഇബ്നു ഹജർ അസ്സലാമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ കണ്ടാൽ അത് അനുഷ്ഠിക്കുക എന്നുള്ളത് തന്നെയാണ് ശരീഅത്തിന്റെ നിയമം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഗ്രഹണ നമസ്കാരം, ഇപ്പൊ ഗ്രഹണം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇന്ന ദിവസം ഇന്ന സമയം സൂര്യഗ്രഹണം ഉണ്ടാകും. ആ സൂര്യഗ്രഹണം ഉണ്ടാകുമെന്ന് കലണ്ടറിൽ ഉണ്ടായതുകൊണ്ട് നിസ്കരിക്കണ്ട, അങ്ങനെ നിസ്കരിക്കണം ശരീഅത്ത് പറഞ്ഞിട്ടില്ല. അതേസമയത്ത് ഗ്രഹണം നമുക്ക് ഗ്രാഹ്യമായി, ഗ്രഹണം നമ്മൾ കണ്ടാൽ ഇദാ റഅയ്തുമുഹു, നിങ്ങൾ ഗ്രഹണത്തെ കണ്ടാൽ ഫസല്ലു, നിസ്കരിക്കണം. ഇപ്പൊ ചന്ദ്രഗ്രഹണം ഉണ്ടായി നമ്മൾ അറിഞ്ഞിട്ടില്ല, നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അതേസമയം ചന്ദ്രഗ്രഹണം ഉണ്ടായി നമ്മൾ കണ്ടു, അപ്പോൾ നമ്മൾ നമസ്കരിക്കണം. അതേപോലെ തന്നെയാണ് മാസപ്പിറ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ, പെരുന്നാൾ ചില പിന്നെ ഇന്ന് നോമ്പ് തോൽക്കാത്ത പെരുന്നാൾ ആഘോഷിക്കേണ്ടിരുന്ന ആളുകൾ ചില ആളുകൾ നാളത്തേക്ക് പെരുന്നാൾ നീട്ടി വെച്ചത് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീരത്തിൽ അങ്ങനെ രീതിയില്ല. നോമ്പും നോമ്പ് തുടങ്ങേണ്ടതും പെരുന്നാൾ ആഘോഷിക്കേണ്ടതും ആ നാട്ടിലെ മുസ്ലിമീങ്ങൾക്കൊപ്പമാണ്. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നോമ്പും പെരുന്നാളും എന്ന് നമസ്കാരം പോലെയല്ല. നമസ്കാരം സമയമായി കഴിഞ്ഞാൽ ആരും കാത്തുക്കണ്ട, ഓന് വേഗം നിസ്കരിക്കാം. അതേ സമയത്ത് നോമ്പും പെരുന്നാളും ഒരാൾ മാസപ്പിറവി കണ്ടാൽ അയാൾ പോയിട്ട് നോമ്പ് വയ്ക്കുക, അയാൾ പോയിട്ട് പെരുന്നാൾ ആഘോഷിക്കുക എന്ന രീതിയല്ല ഇസ്ലാമിലുള്ളത്. നോമ്പ് ഒരാൾ മാസപ്പിറവി കണ്ടാൽ അവിടുത്തെ ഇസ്ലാമിക ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരി അയാൾ അറിയിക്കണം.
ആ മാസപ്പിറവി കണ്ട ആൾ അയാൾ വിചാരണ നടത്തിയ ആൾ സത്യസന്ധനാണെന്ന് വ്യക്തമായി അയാൾ കണ്ടിട്ടെന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അയാളാണ് പ്രഖ്യാപിക്കുക. അതൊരു അതോറിറ്റിക്കാണ് അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മാസപ്പിറവി കണ്ടാൽ നമ്മുടെ ഹിലാൽ വിങ്ങിനെ അറിയിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മിറ്റിക്കാർ അറിയിക്കണമെന്ന് ഫോൺ നമ്പറിൽ ഫോൺ നമ്പർ കൊടുത്തടിക്കണം. നമ്മൾ നിസ്കാത്തിന് സമയമായാലും അറിയിക്കണം എന്ന് ആരും അറിയിക്കാറില്ലല്ലോ. എന്തുകൊണ്ടാണ് നിസ്കാത്തിന് ദുഹർവാങ് കൊടുക്കാനായിട്ടുള്ള എല്ലാവരും അറിയിക്കണമെന്ന് അറിയിപ്പ കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അത് ഓരോരുത്തർക്കും ആ സമയമായി കഴിഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി ചെയ്യാവുന്ന ആരാധനയാണ്. പക്ഷെ നോമ്പും പെരുന്നാളും അങ്ങനെയല്ല. നോമ്പും പെരുന്നാളും സമൂഹം മൊത്തത്തിൽ ഒന്നിച്ച് അനുഷ്ഠിക്കേണ്ടതാണ്. ഈ വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് പെരുന്നാൾ മാത്രമല്ല, പെരുന്നാൾ മാത്രമല്ല, ചില ആൾക്കാർക്ക് പെരുന്നാൾ മാത്രമേ ജനങ്ങൾക്കൊപ്പുള്ളൂ, നോമ്പോർക്ക് തോന്നിയ രൂപത്തിൽ അങ്ങനെ ശരീരത്തെ പഠിപ്പിക്കുന്നില്ല. നോമ്പ് തുടങ്ങേണ്ടതും നോമ്പ് അവസാനിപ്പിക്കേണ്ടതും ജനങ്ങൾക്കൊപ്പമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ അസോം യൗമത്ത സോമൂൻ വൽ ഫിത്ർ യൗമത്ത ഫിത്റൂൻ. ജനങ്ങൾ എന്നാണോ നോമ്പ് തുടങ്ങുന്നത് അന്നാണ് ആ നാട്ടിലെ നോമ്പ്. അതിനപ്പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ, ഒരു നാലഞ്ച് ആൾക്കാരെ പോയി കണ്ട് വേറെ ഇതിഹാസം നടത്തുക, ഞങ്ങൾക്കിന്ന് നോമ്പില്ല എന്ന് പറഞ്ഞ് പരസ്യമായിക്കൊണ്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തൊന്നും ഇസ്ലാമിക ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നോമ്പും പെരുന്നാളും പിന്നെ ഉറപ്പിക്കാനുള്ള അതോറിറ്റി, അത് ഒന്നുകിൽ ഇസ്ലാമിക രാജ്യമുണ്ടെങ്കിൽ ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിക്കാണ്, അതല്ലെങ്കിൽ ആ ഭരണാധികാരി നിശ്ചയിക്കുന്ന ഒരു അതോറിറ്റിയാണ്. അത് ഇസ്ലാമികമല്ലാത്ത രാജ്യങ്ങളാണ്, ഇപ്പം ഇന്ത്യയെ പോലെ രാജ്യങ്ങളാണെങ്കിൽ ഇവിടുത്തെ ഇസ്ലാമിക നേതൃത്വത്തിനാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഖാദിമാരടുത്തേക്ക് പോകുന്നു, ചില ആൾക്കാർ ഇസ്ലാമിക സംഘടന അടുത്തേക്ക് പോകുന്നു, അത് ചില ആൾക്കാർ ഇതെന്തിനാ നോമ്പും പെരുന്നാളിലും മാത്രം ഖാദിയർ ഇസ്ലാമിക സംഘടനകളും, അതങ്ങനെയാണ് ഇസ്ലാമിക ശരിക്കും നിശ്ചയിച്ചത്. അത് സമൂഹത്തിന്റെ ഒരു ആരാധനയായതുകൊണ്ടാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇതിലൊന്നും ശരീഅത്തിൽ യാതൊരു ഇഷ്കാലുമില്ലാത്ത വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇന്ന് പിന്നെ മാസം കാണാൻ സാധ്യതയുള്ള ദിവസമായിരുന്നു, ചിലപ്പോൾ നമ്മൾ കണ്ടില്ല. പക്ഷെ പിറ്റേ ദിവസം നമ്മൾ മാസം കാണുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിന് കുറച്ച് വലുപ്പം കൂടും. ഇപ്പൊ നാട്ടിൽ സാധാരണയായിക്കൊണ്ട് ഇപ്പൊ റമദാനിൽ ശഅബാൻ 29-ന് മാസം കാണാൻ സാധ്യതയുണ്ടെന്ന് കുട്ടിക്കോളി. പക്ഷെ അന്ന് മാസം കണ്ട് നമ്മൾ ശഅബാൻ 30 പൂർത്തിയാക്കിയ റമദാൻ ഒന്ന് പിറ്റേ ദിവസമുണ്ട്. സ്വാഭാവികമായിട്ടും പിറ്റേ ദിവസം ഹിലാൽ വരുമ്പോൾ കുറച്ച് പൊന്തിയിട്ടും വലുപ്പത്തിലാണ് കാണുക. അപ്പൊ നമ്മളെല്ലാവരും പറയും സാധാരണ ഒരു നോമ്പ് നമുക്ക് പോയിട്ടോ, നമുക്കൊരു നോമ്പ് പോയി, ഇന്നലെ ശരിക്ക് തുടങ്ങുന്നുണ്ട് ആ ഹിലാലിന്റെ വലുപ്പം കണ്ടെങ്കിൽ. ഇത് ഒരിക്കലും നമുക്ക് പറയാൻ പാടില്ല. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടി ഹദീസിൽ നമുക്ക് കാണാം, ഒരിക്കലും ഒരു സംഘ യാത്ര സഹാബികൾ യാത്ര പോയപ്പോൾ അവർ മാസം കണ്ടു. അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഇത് രണ്ടാമത്തെ മാസമാണ്, ചില ആൾക്കാർ ഇത് മൂന്നാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് അവരെത്തി. അപ്പൊ അവർ ഈ മാസത്തിന്റെ വലുപ്പം കണ്ടിട്ടാണ് ഒന്നാണ് രണ്ടാണ് മൂന്നാണ് അഭിപ്രായം പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എന്നാണ് മാസം കണ്ടത്? അപ്പൊ ഇന്ന ദിവസം, അതാണ് നിങ്ങളുടെ ഒന്ന്. മാസത്തിന്റെ വലുപ്പ ചെറുപ്പമല്ല, നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അതാണ് നിങ്ങൾ അവലംബിക്കേണ്ടത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ ഒരു മാസം ഒരു ദിവസം പോയി അല്ലെങ്കിൽ നമുക്ക് നോമ്പ് പോയി എന്നുള്ളത് ആവലാതി ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ഞാനിത് വളരെ ചുരുക്കി പറഞ്ഞെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യമാണ്. ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും റമദാനിലും പെരുന്നാൾ ആഘോഷിക്കാൻ അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മളാകെ ബേജാറാകേണ്ട ആവശ്യം ഇല്ല. ഇസ്ലാമിക ശരീഅത്തിൽ കണക്ക് അവലംബിക്കുന്നത് എവിടെ ചോദിച്ചാൽ ഇന്ന് മാസം കാണാൻ സാധ്യത ഉണ്ടോ ഇല്ലേന്ന് നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കണക്കിനെ അവലംബിക്കാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കണക്ക് പ്രകാരം നമുക്ക് കണ്ടെത്താം. ചന്ദ്രൻ അസ്തമിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അന്ന് മാസം നോക്കേണ്ട ആവശ്യമില്ല, നിർബന്ധമല്ല. അതേസമയത്ത് ചന്ദ്രോദയമുണ്ട് എങ്കിൽ നമ്മൾ അന്ന് അതുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി മാത്രമേ ശാസ്ത്രത്തെ അവലംബിക്കേണ്ടതുള്ളൂ. അതല്ലാത്ത ശാസ്ത്രാവലംബം ഒരിക്കലും ഇസ്ലാമിക ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ടതല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ചില ആളുകൾ സാധാരണ പറയാറുണ്ട്, റസൂലുള്ളാന്റെ കാലത്ത് നിറ ഇത്രയൊന്നും ശാസ്ത്രം പുരോഗമിച്ചിട്ടില്ല, പ്രവാചകൻ തന്നെ പറഞ്ഞു നമ്മളൊന്നും അക്ഷരജ്ഞാനമില്ലാത്ത ഉമ്മത്തുനുമ്മിയത്താണ് അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് നമുക്ക് കണക്ക് നോക്കാനൊന്നും കഴിയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ എന്ന. ഒരിക്കലും പ്രവാചകൻ സർവാസും ഈ അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. നമുക്ക് കണക്ക് നോക്കാൻ അറിയാത്ത ആൾക്കാരാണെന്നും നമ്മൾ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. നേരെ മറിച്ച് ഇസ്ലാമിക ശരീഅത്ത് അത് ഏത് കാലഘട്ടത്തിലും ഉള്ള ആളുകളിലേക്കുള്ളതാണ്, അത് കണക്കിന് അവലംബിച്ചുകൊണ്ടുള്ളതല്ല. നേരെ മറിച്ച് ഈ പ്രകൃതിയിൽ നടക്കുന്ന ചലനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കാം സൂര്യന്റെ ചന്ദ്രൻ തെറ്റോ ചന്ദ്രന്റെ ചലനം തെറ്റുമോ,
വൽഖമറു പിന്നെ ഇതൊക്കെ ഹസ്ബാൻ, അത് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലേ ഉണ്ടാകാം. ശരിയാണ്, സൂര്യന്റെ ചലനം തെറ്റില്ല, ചന്ദ്രന്റെ ചലനം അല്ലാഹു ഉദ്ദേശിക്കാതെ തെറ്റില്ല. പക്ഷേ അത് ഇസ്ലാമിക ശരീരത്തിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി എന്നതാണ്. മറ്റൊന്ന് കാണണമെന്നാണെങ്കിൽ അത് കാണണം. അത് ഏത് ഉമ്മത്തിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറെ ചില ആൾക്കാരുണ്ട് ഇന്ന് നോമ്പ് നോൽക്കാതെ ഇംസാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നോമ്പില്ലാതെ നടക്കുന്ന രീതി. റമദാനിലെ പകലിൽ നോമ്പില്ലാതെ നടക്കുന്ന അതിലും ഒരു തെറ്റെന്താ ഉള്ളത്? ഒരു നോമ്പ് മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കുന്ന കുഫറല്ലേ? നമസ്കാരം ഒരാൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ അത് കുഫറല്ലേ? അതുപോലത്തെ ഒരു ഇബാദത്ത് നിർബന്ധമായ ആരാധനയാണ് ഈ നോമ്പെന്ന് പറയുന്നത്. അത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകളുടെ നോമ്പുകൾ മുഴുവനും ഫിത്തനയിലാക്കുന്ന സഹോദരന്മാർ, അല്ലെങ്കിൽ അതിൽ ഫിത്തന ഉണ്ടാക്കുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് ഒഴിവാക്കിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നോമ്പ് നോറ്റുവിട്ടുക വേണം, നിർബന്ധമാണ്. ഇന്ന് നോമ്പ് നോൽക്കാത്ത ഏതെങ്കിലും സഹോദരന്മാർ സഹോദരിമാരുണ്ടെങ്കിൽ അത് നോമ്പ് നോറ്റുവിട്ടണം. വേറെ ചില ആൾക്കാരുടെ സംശയം എന്ന് വെച്ചാൽ മാസം കണ്ടു എന്നും ഉണ്ടോ എന്നും ഉറപ്പില്ലാത്ത യോമു ശക്കല്ലേ, സംശയത്തിന്റെ ദിവസമല്ലേ, സംശയത്തിന്റെ ദിവസം നോമ്പ് നോൽക്കൽ ഹറാമല്ലേന്ന. യോമു ശക്ക് സംശയത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ മാസം കണ്ടു കണ്ടു എന്ന് ചില ആൾക്കാർ പറയും, കണ്ടില്ല എന്ന് ചില ആൾക്കാർ, അതല്ല യോമു ശക്ക് എന്ന് പറഞ്ഞു. ഷാബാൻ 30-ന്റെ അന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല, ഷാബാൻ 30-ാണ് യോമു ശക്ക് എന്ന് പറഞ്ഞു. അന്ന് റമദാൻ ആകുമല്ലെന്ന് ഉറപ്പില്ല, അങ്ങനത്തെ ദിവസം നോമ്പ് നിൽക്കാൻ പാടില്ല. ഇതാണ് കൃത്യമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ ചില ആൾക്കാർ പറഞ്ഞ വെച്ചാൽ ഇപ്പൊ ലോകത്ത് എല്ലാ സ്ഥലത്തും തീയതി ഒന്നല്ലേ, ദിവസം ഒന്നല്ലേ. ഇപ്പൊ സൗദി അറേബ്യയിൽ ഇന്ന് ജുമാ ദിവസമാണ്, നമുക്ക് ജുമയാണ്. അപ്പൊ ദിവസം ഒന്നാണെങ്കിൽ തീയതിയും ഒന്നാകണ്ടേന്നാ. ദിവസം ലോകത്തെ എല്ലാ സ്ഥലത്തും ദിവസം ഒരു ദിവസമാണല്ലോ, ഇന്നും എല്ലായിടത്തും വെള്ളിയാഴ്ചയാണ്. പക്ഷെ ഒരു ദിവസമാകുമ്പോൾ ഒരു തീയതിയാകണ്ടേന്നാ, ആകൾ നിർബന്ധമില്ല. ഇപ്പൊ ഇന്ന് നിങ്ങൾ നോക്കി, നമുക്ക് റമദാൻ 30-ാണ്, പക്ഷെ സൗദി അറേബ്യയിൽ ശവ്വാൽ 1-ാണ്. ഇത് ഖുറൈബ് റളിയല്ലാഹുവിന്റെ ഹദീസിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിലുണ്ട്. കാരണം ഖുറൈബ് റളിയല്ലാഹുവിന് ഷാമിൽ അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് റമദാൻ 30-ആയി. പക്ഷെ റമദാൻ 30-ആയപ്പോ മദീനത്തോ അവർക്കും റമദാൻ 29-ആയിട്ടുണ്ട്. പക്ഷെ ദിവസം ഒന്നാണ്. ഒരേ ദിവസം തന്നെ വ്യത്യസ്തമായ തീയതികൾ ഉണ്ടാകാം, അത് ഇംഗ്ലീഷ് കലണ്ടറിൽ ഉണ്ടാകാം, ഡേറ്റ് മാറുന്നതനുസരിച്ച് ദിവസങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോ ദിവസം ഒന്നല്ലേ എല്ലാ ദിവസം എല്ലാ പിന്നെ നാട്ടിലും വെള്ളിയാഴ്ചയിലെ ജുമാ എടുക്കുന്നത്, അതുപോലെ എല്ലാ ദിവസവും ലോകത്തെ എല്ലാ സ്ഥലത്തും ഒരു ദിവസം പെരുന്നാളാക്കിക്കൂടെ എന്നൊക്കെ സാധാരണ ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷെ അത് പ്രായോഗികമല്ല, പ്രാമാണികവുമല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിക ശരീഅത്തിൽ ദിവസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചില ആരാധനകളുണ്ട്. ജുമാ ഒരു ഉദാഹരണമാണ്. ജുമാ നടത്തേണ്ടത് വെള്ളിയാഴ്ച യോമുൽ ജുമായിലാണ്, അഥവാ വെള്ളിയാഴ്ച ദിവസത്തിലാണ്. അതേസമയത്ത് മുഹറത്ത് 9-ന്റെ നോമ്പോ, മുഹറം 9-ന്റെ നോമ്പ് ദിവസത്തിന്റെ അടിസ്ഥാനമല്ല, അത് തീയതിയാണ്. ദുൽഹിജ്ജ 9, പിന്നെ അല്ലെങ്കിൽ മുഹറം 9-10. അറഫ നോമ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഹജ്ജ് എന്നുള്ളത് ദിവസമല്ല, അത് ഏത് ദിവസമാകാം, പക്ഷെ അവിടെ തീയതിയാണ് പ്രധാനം. ഇപ്പൊ തീയതിയുമായി ബന്ധപ്പെട്ട ആരാധനകളാണെങ്കിൽ അത് മാസപ്പിറവിയാണ്. ദിവസവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് സൂര്യന്റെ ചലനങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. ഇത് കൃത്യമായി ഈ അടിസ്ഥാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഇസ്കാരികൾ നമ്മൾ പെട്ടുപോയി. ഇപ്പൊ ന്യൂമൂൺ വാദം, ഇപ്പൊ സാധാരണയായിക്കൊണ്ട് മാസം കാണേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ്, ചന്ദ്രോദയം തന്നെ ഉണ്ടാകേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പുത്തൻ വാദങ്ങൾ സമൂഹത്തിലുണ്ട്. ഇസ്ലാമിക ശരീഅത്തിൽ പ്രകാരം അതൊന്നും തന്നെ ശരിയില്ല എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഓരോ നാട്ടിലും അവരുടെ മാസപ്പിറവി അനുസരിച്ചുകൊണ്ട് മാസം കണ്ടാൽ നോമ്പ് നോൽക്കുക, മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക. ഇതാണ് നമ്മൾ പിൻപറ്റി വരുന്ന അഹ്ലുസുന്ന അംഗീകരിച്ചിട്ടുള്ള, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ള ശരിയായ നിലപാടും നമ്മുടെ നാടിനോട് നിലപാടും. അതിൽ നമ്മൾ യാതൊരു ഇസ്കാലും ഉണ്ടാകേണ്ടതില്ല. നോമ്പ് നോൽക്കുന്നവർക്ക് നോറ്റോട്ടെ, നോമ്പ് തുറക്കുന്നവർ തുറന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ അള്ളാഹുവിനെ ശരിയാവണ്ണം ആരാധനകൾ അർപ്പിക്കാൻ അതിന് അള്ളാഹിന്റെ തോഫീക്ക് തന്നെ ഉണ്ടാകണം. അതില്ലാത്തവർക്ക് ചിലപ്പോ നാലാൾ കൂടി ഒറ്റയ്ക്ക് പെരുന്നാൾ ആഘോഷിക്കും, അല്ലെങ്കിൽ നാലാളില്ലാതെ പിന്നെ നോമ്പില്ലാതെ പെരുന്നാൾ പിറ്റേ നിൽക്ക് നീക്കി വെച്ച് ഇങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് അങ്ങോട്ട് നീട്ടി, അതിനൊന്നും ശരീഅത്തിൽ ആവശ്യമില്ല. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏതെങ്കിലും സഹോദരന്മാർ തെറ്റിദ്ധരിച്ച് ഇന്ന് നോമ്പ് നോറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി അത് റമദാനിന്റെ ശേഷം നോറ്റ് വീട്ടുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ അതിന്റെ പേരിൽ അവർ കുറ്റക്കാരായിരിക്കും എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു തമക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
ان الحمد لله والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين اما بعد ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വതആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാഅല്ലാ നാളെ 7 മണിക്കാണ് നമ്മൾ പെരുന്നാൾ നമസ്കാരം ആരംഭിക്കുക. ഇവിടെ ഈദ് മുസല്ല അഥവാ ഈദ്ഗാഹിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നത്. കൃത്യം 7 മണിക്ക് തന്നെ നമ്മൾ നമസ്കാരം ആരംഭിക്കും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അതിന് മുമ്പായി തന്നെ എല്ലാ ആളുകളും മുസ്ലിമായി ഓതെടുത്ത് അവിടേക്ക് എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഈദ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും ആഘോഷമാണ്. അതിലാരും ഒഴിവാകാൻ പാടില്ല. അഥവാ രോഗികളായി ഈദ് മുസ്ലിയിലേക്കൊന്നും വരാൻ കഴിയാത്ത, പ്രയാസം അനുഭവിക്കുന്നവരല്ലാത്ത എല്ലാവരും ഈദ്ഗാഹിലേക്ക് വരണം. കാരണം പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്, അശുദ്ധിയുള്ള പെണ്ണുങ്ങൾക്കടക്കം ഈദ്ഗാഹ് ഈദ് മുസ്ലിയിലേക്ക് വരാമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരോട് പോകാൻ വേണ്ടി പ്രവാചകൻ കൽപ്പന കൊടുത്തിരുന്നു എന്ന് വരെ ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മളതിനെ കാണണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ റമദാൻ കഴിഞ്ഞാൽ നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് ശവ്വാലിലെ 6 നോമ്പ്. മൻസാം റമദാന തുമ്മ അത്ബഹു സിത്തം ശവ്വാൽ കാനക സിയാമി ദഹരി എന്ന് പ്രവാചകന്റെ ഹദീസിൽ കാണാം. 6 നോമ്പ് റമദാൻ കഴിഞ്ഞാൽ ശവ്വാലിലെ 6 ദിവസങ്ങളിൽ നമുക്ക് 6 ദിവസങ്ങൾ സുന്നത്ത് നോമ്പുണ്ട്. അത് ശവ്വാലിലെ ആദ്യത്തെ ദിവസങ്ങളിൽ തുടർച്ചയായി നോൽക്കുന്നവർക്ക് അങ്ങനെ നോൽക്കാം, ഇനി അതല്ല ഇടവിട്ട് നോൽക്കുന്നവർക്ക് അങ്ങനെ നോക്കാം, ഇനി അവസാനത്തിലേക്ക് നീട്ടിവെക്കണമെങ്കിൽ അങ്ങനെ ആകാം. ഏതായാലും ശവ്വാലിൽ നിന്നുള്ള 6 ദിവസങ്ങൾ റമദാനെ തുറത്തിക്കൊണ്ട് അയാൾ നോൽക്കണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതെന്തുകൊണ്ടാണ്? അത് കൊല്ലം മുഴുവൻ, വർഷം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെ. കാരണം വിശുദ്ധ ഖുർആൻ കാണാം, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ഒരാൾ ഒരു നന്മ കൊണ്ടുവന്നാൽ അതിന് 10 പ്രതിഫലമാണ് അവനുണ്ടാവുക. അപ്പൊ അതുകൊണ്ടൊരാൾ റമദാനിൽ ഒരു മാസം മുഴുവൻ നോമ്പ് നോറ്റാൽ അത് 29 ആണെങ്കിലും 30 ആണെങ്കിലും പ്രതിഫലത്തിൽ കുറവുണ്ടാവില്ല. അപ്പൊ സാധാരണ ആയിക്കൊണ്ട് അയാൾ 600 ദിവസം നോമ്പ് നോറ്റവനെ പോലെയായി. അപ്പൊ 600 ദിവസം നോമ്പ് നോറ്റവനെ പോലെയാണെങ്കിൽ പിന്നെ 60 ദിവസം കൂടിയാണ്, 360 ദിവസമാണ് ഒരു കലണ്ടറിലെ ശേഷം വരിക. അപ്പൊ 60 ദിവസം കൂടി നോമ്പ് നോക്കിൽ 10 ദിവസം കൂടി 6 ദിവസം കൂടി നോറ്റ് നോറ്റാൽ 360 ദിവസം അയാൾ വർഷം മുഴുവനും നോമ്പ് നോറ്റാം, കൂലി അയാൾക്ക് ലഭിക്കും. അതുകൊണ്ട് ആ സുന്നത്ത് നോമ്പുകൾ നമ്മൾ കൃത്യമായി ഒഴിവാകാതെ സൂക്ഷിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഫർളായ നോമ്പുകൾ നോറ്റിവിട്ടാനുണ്ടാകുന്ന സ്ത്രീകളുണ്ടാവും, പുരുഷന്മാരുണ്ടാവും, രോഗമൂലമോ യാത്ര മൂലമോ ഒക്കെ നോറ്റിവിട്ടാൻ കഴിയുന്ന ആളുകളുണ്ടാവും. ഈ ശഅബാൻ ശവ്വാൽ കഴിയുന്നതിന് മുമ്പ് അവർക്ക് നിർബന്ധമായ ഫർള് നോമ്പുകൾ നോറ്റിവിട്ടാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഫർള് നോമ്പുകൾ അനുഷ്ഠിച്ചതിന് ശേഷം ശവ്വാലിലേക്ക് പ്രവേശിക്കലാണ്. അതേസമയത്ത് അത്തരം കഴിയില്ല, അങ്ങനെ പ്രയാസങ്ങളുണ്ട് എങ്കിൽ ശവ്വാലിൽ കഴിയുന്നതിന് മുമ്പ് 6 നോമ്പ് നഷ്ടപ്പെടുമല്ലോ. മറ്റത് 1 വർഷം സമയമുണ്ട്. അതുകൊണ്ട് ശവ്വാലിൽ 6 നോമ്പുകൾ ആദ്യം നോൽക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായിരുന്നാലും അത്തരം സുന്നത്തുകളൊന്നും അവഗണിക്കാതെ, ഇപ്പൊ അതിനെതിരെ സമൂഹത്തിൽ അങ്ങനെ സുന്നത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ നമ്മൾ അവഗണിക്കാം. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് അത് സമയന വാഹത്തേന എന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരിക്കാം. സമൂഹത്തിൽ പല ആളുകളും പല വാദങ്ങളും പല ചിന്താഗതിക്കാരുണ്ടാകും. നമ്മൾ അത് കണ്ടിട്ട് അഹലുസുന്നിയുടെ മാർഗത്തിൽ നമ്മൾ തെറ്റിപ്പോയി, നമ്മൾ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഈ നേതാക്കന്മാരും സംഘടനക്കാരും പണ്ഡിതന്മാരും ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരൊന്നും നമ്മുടെ പരലോകത്തോ നമ്മുടെ ഖബറിലോ നമ്മുടെ വിചാരണ അടുത്തോ നമ്മുടെ സിറാത്തിലോ നമ്മുടെ കൈപിടിക്കാനുണ്ടാവില്ല. നമ്മൾ ശരിക്ക് ചിന്തിക്കണം. നമ്മുടെ നോമ്പ് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന നേതാവ് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസം നോമ്പിന്റെ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന നേതാവ് പറഞ്ഞിട്ടാണെന്നൊക്കെ ഇവിടുന്ന് പറയാന്നല്ലാതെ യോമത്ത അവിടെ പരലോകത്ത് വെച്ചുകൊണ്ട് ഇത് തബർ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഹുൽ അദാം, നരകങ്ങൾ കാണുമ്പോൾ നേതാവും അനുയായികളൊക്കെ തമ്മിൽ തെറ്റിപ്പൊരിഞ്ഞ കച്ചറായിരിക്കുന്നാണ് അള്ളാന്റെ ഖുർആൻ പഠിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പരലോകം ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ആരാധനകളും ചിന്തകളുമായിട്ട് നടക്കണം. അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പെരുന്നാളിലേക്ക് വരുമ്പോൾ, ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ് വരേണ്ടത്. വഴികൾ വ്യത്യസ്തമാക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, ആ രീതിയിൽ വരാവുന്നതാണ്. കൃത്യം ഇൻഷാല്ലാ നമ്മൾ 7 മണിക്ക് തന്നെ അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മൾ നമസ്കാരം ആരംഭിക്കും. കാരണം വെയിലിന്റെ സീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും കൃത്യസമയത്ത് ഈദ്ഗാഹിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ നമ്മൾ ഇന്ന് റമദാനിൽ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഇന്ന് കളക്ഷൻ എടുക്കുന്നത് നമ്മുടെ ജാമിയത്തുൽ ഹിന്ദിന് വേണ്ടിയിട്ടാണ്. പല ആളുകളും ജാമിയയ്ക്ക് വേണ്ടി ഒന്നോ രണ്ടോ തവണ ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. എന്നിരുന്നാലും ഒരു അവസാന ചാൻസ് നിലനിൽക്കും ഇൻഷാല്ലാ.
ഈ പിന്നെ ജുമാക്ക് ശേഷമുള്ള കളക്ഷനിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ജാമിയ നമ്മുടെ അഭിമാന സ്ഥാപനമാണ്. ഒരു ദിവസം തന്നെ 100,000+ ചെലവ് വരുന്ന മഹത്തായ സ്ഥാപനമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വിദ്യാർത്ഥിനികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ദീൻ പഠിച്ച് പുറത്തിറങ്ങുന്ന സമൂഹത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെയാണ് നമ്മൾ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സദഖ ഒരിക്കലും പാഴാവുകയില്ലെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ അനുഷ്ഠിച്ചിരിക്കുന്ന മുഴുവൻ നന്മകളും അതിന്റെ പോരായ്മകളെല്ലാം പിന്നെ പരിഹരിച്ച് അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ രാത്രി നമസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സകാത്തുകളും സദഖകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ റമദാൻ നാളെ പരലോകത്ത് അനുകൂലമായ സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്ത ഓരോ ഹർഫുകൾക്കും 10 വീതം കൂലി അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധ ഖുർആൻ നമുക്ക് അനുകൂലമായി പരലോകത്ത് സാക്ഷി നിൽക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا صيامنا وقيامنا يا رب العالمين ربنا تقبل منا صيامنا وقيامنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجعل القران شاهدا لنا ولا شاهدا علينا اللهم اجعل القران شاهدا لنا ولا شاهدا علينا اللهم اجعل هذا رمضان شاهدا لنا ولا شاهدا علينا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين.